ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്റ്റിക് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി എന്നൊക്കെ പറയാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ഉരുളൻകിഴങ്ങ്. ഉരുളൻകിഴങ്ങ് ചതുരത്തിലരിയുക, ബാക്കി രണ്ടും നീളത്തിലരിയുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം. ഉപ്പിട്ടിട്ടില്ല, അത് വേവാൻ വെക്കുക. അതേ സമയത്ത് തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, വലിയ സവാള ചോപ്പ് ചെയ്തത്, ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നന്നായി സോഫ്റ്റായി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. സവാള സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി അരച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. മസാലയുടെ പച്ചമണമെല്ലാം മാറി കുക്കായി വരുമ്പോൾ മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. മഷ്റൂംസ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മഷ്റൂംസ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഗ്രീൻ പീസ്, ഇത് കുക്ക് ചെയ്ത ഗ്രീൻ പീസാണ്, അപ്പോൾ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ചേർക്കുമ്പോൾ, ഇങ്ങനത്തെ കറികളിൽ ഗ്രീൻ പീസ് ചേർക്കുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കുക്ക് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതല്ല, ഞാൻ സ്റ്റോക്കോട് കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും നോക്കി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം അതൊന്ന് അരച്ചെടുക്കുക. അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/2 ഭാഗം എടുത്തിട്ടുള്ളൂ. അത് ഈ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം 1 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കസൂരിമേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരിമേത്തി ഇതിൽ നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ കസൂരിമേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കറിയുടെ തിക്നെസ്, ഗ്രേവിയുടെ തിക്നെസ് നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് കറി കുറുക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ അടുത്താഴ്ച ചെയ്യാൻ പോകുന്ന നമുക്കുള്ളൊരു ഫ്ലേവർ കൊടുക്കാൻ പോവാണ് ഈ കറിക്ക്. അപ്പോൾ ഒരു ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ കറിയുടെ മുകളിൽ. അതിലിങ്ങനെ ഒരു ഫോയിൽ പേപ്പർ ആയാലും മതി. ഒരു ചാർക്കോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ അത് നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത്. അത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരും. അപ്പോൾ ഈ ഇതുപോലെ കറി, വെജിറ്റബിൾ കറി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കറിയിൽ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾ കറിയിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇൻഷാ അള്ളാഹ് മറ്റു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.